നടുങ്ങിവിറ ചെട്ടിയാംകിണർ ഗ്രാമം. രണ്ടു പിഞ്ചു മക്കളെ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊലപ്പെടുത്തിയ ശേഷം ഉമ്മയും ആത്മഹത്യ ചെയ്തു. വൈലത്തൂരിനടുത്ത് ചെട്ടിയാംകിണർ സ്വദേശിനി സഫുവ, മക്കളായ ഫാത്തിമ മർഷിഹ, മറിയം എന്നിവരാണ് മരിച്ചത്. മക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം സഫുവ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നാണ് പ്രാഥമിക വിവരം. വൈലത്തൂരിനടുത്ത് ചെട്ടിയാംകിണർ ഗ്രാമം രാവിലെ ഉറക്കമുണർന്നത് നടുക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ഒരു ഉമ്മയും രണ്ടു പിഞ്ചുമക്കളും വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കുന്നു. കേട്ടവർ സംഭവം നടന്ന വീട്ടിലേക്ക് ഓടിയെത്തി. 26 വയസ്സുള്ള സഫുവ, മക്കളായ 4 വയസ്സുകാരി ഫാത്തിമ മർഷിഹ, 1 വയസ്സുള്ള മറിയം എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 5:30 സഫുവയുടെ ഭർത്താവ് റഷീദ് അലി വിവരമറിയിച്ചതിനനുസരിച്ചാണ് ബന്ധുക്കളും നാട്ടുകാരും വിവരമറിഞ്ഞത്. ഉടൻ തന്നെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ഉമ്മ സഫുവ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം വ്യക്തമല്ല. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കൽപ്പകഞ്ചേരി SHO അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. സഫുവയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടികളെ വിഷം കഴിച്ച് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. പുലർച്ചെ 5:30 സംഭവം. സഫുവയുടെ ഭർത്താവ് റാഷിദ് അലി വിവരമറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേരെയും രക്ഷിക്കാനായില്ല. അറിഞ്ഞ ഉടനെ തന്നെ ഭർത്താവായ റാഷിദും അയൽവാസികളും കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തികച്ചും ദാരുണമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇല്ല, സാമൂഹികമായും സാമ്പത്തികമായും നല്ല നിലയിലുള്ള ഒരു കുടുംബമാണ്. പ്രത്യേകിച്ച് നാട്ടുകാർക്കോ അല്ലെങ്കിൽ അയൽവാസികൾക്കോ ഒരു പരാതിയും വരെ പറ്റിയില്ല. നല്ല രീതിയിൽ എല്ലാവരെയും ബഹുമാനിച്ച് നല്ല ഒരു അന്തസ്സോടെ ജീവിക്കുന്ന നല്ലൊരു കുടുംബമാണ്. രാഷിദായാലും ഭാര്യയായാലും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്ന, അതുപോലെ തന്നെ കുട്ടികൾ വളരെ സ്മാർട്ടായിട്ട് സ്കൂളിലൊക്കെ എല്ലാ കലാപരിപാടികൾക്കും അതുപോലെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിനും പഠിക്കാനൊക്കെ മിടുക്കുകളായ ഒരു കുട്ടിയെ പഠിക്കുന്നുള്ളൂ. ആ കുട്ടി നല്ല മിടുക്കിയാണ്. താനൂർ DYSP മൂസാവള്ളിക്കാടൻ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബിജു എന്നിവരടങ്ങുന്ന ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തും. വിശദമായ അന്വേഷണത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് പോലീസ്.